can see the facts related to the article the, that is definite article. Okay, how usually we use the definite article the before species, okay, to represent a species, then holy books, then rivers, canals, straits, seas, oceans, gulf, Arabian Sea എന്നൊക്കെ പറയുമ്പോൾ ദി അറേബ്യൻ, ഓക്കെ അങ്ങനെ നമുക്ക് പറയാം. ദെൻ ഫോറസ്റ്റ്, ഡെസേർട്സ്, മൗണ്ടൻ റേഞ്ചസ്, ഐലൻഡ് ഗ്രൂപ്പ്സ്. ഓക്കെ, മൗണ്ടൻ റേഞ്ചസും ഐലൻഡ് ഗ്രൂപ്പ്സും. ദെൻ ബിഫോർ ഹോട്ടൽസ്, ദെൻ വി ഹാവ് ഷിപ്സ്. ഓക്കെ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ദ യൂസ് ചെയ്യും. ദെൻ ബിഫോർ സൂപ്പർലേറ്റീവ് ഡിഗ്രി, ദെൻ ബിഫോർ അൾട്ടിമേറ്റ്, നെക്സ്റ്റ്, ലാസ്റ്റ് എന്നൊക്കെ പറയുന്നതിൻ്റെ അത്തരം ടേമുകളുടെ ഒക്കെ മുന്നിലായിട്ട് നമ്മൾ ദ യൂസ് ചെയ്യാറുണ്ട്. ദെൻ നാച്ചുറൽ ഫിനോമിന ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ദ യൂസ് ചെയ്യാറുണ്ട്. ദെൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വൈൽ പ്ലേയിങ്, ഓക്കെ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വൈൽ പ്ലേയിങ്, നമ്മളത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുക ദ എന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ വെൻ യൂസ് ദ ബിഫോർ എ ഗ്രൂപ്പ്, ഗ്രൂപ്പിൻ്റെ മുന്നിലായിട്ട് നമ്മൾ യൂസ് ചെയ്യും ബേസ്ഡ് ഓൺ എത്തനിസിറ്റി, ഇപ്പോൾ ഫ്രഞ്ച് അല്ലെങ്കിൽ ലാറ്റിൻ, സ്പാനിഷ് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ. ഇപ്പോൾ നമ്മൾ കൺട്രിയോ ലാംഗ്വേജസോ ഒക്കെ വെച്ച് നമ്മൾ പറയുമ്പോൾ ദ എന്ന് ചേർത്തിട്ടാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, അതെങ്ങനെയാണ് റെപ്രസെൻസ് ദ ഹോൾ ഗ്രൂപ്പ്. ഇപ്പം ഒരു ഗ്രൂപ്പിനെ കംപ്ലീറ്റ് ദ ഇന്ത്യൻസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻസ് എങ്ങനെയാണ്, ഇന്ത്യൻസിനെ കംപ്ലീറ്റ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ആ ഗ്രൂപ്പ്. ഓക്കെ, ദെൻ അതുപോലെ ദെൻ ബിഫോർ അഡ്ജക്റ്റീവ്സ്. അഡ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ദ റിച്ച്, ദ എലീറ്റ് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ്, അത് നമ്മളൊരു എന്താണ് ഗ്രൂപ്പിനെ റെപ്രസെൻ്റ് ചെയ്യല്ലേ, അപ്പോഴും ദ യൂസ് ചെയ്യണം. ദെൻ ബിഫോർ സയൻറ്റിഫിക് ഇൻവെൻഷൻ, എന്താണ് ഇപ്പോൾ നമ്മൾ ദ എന്താണ് ടെലിഫോൺ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാം. കാരണം എന്താണ്, സയൻറ്റിഫിക് ഇൻവെൻഷൻസിൻ്റെ മുന്നിൽ നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ബിഫോർ റൈറ്റ്, ഡയറക്ഷൻ, ദറ്റ് ഈസ് റൈറ്റ്, ലെഫ്റ്റ്, ഈസ്റ്റ്, വെസ്റ്റ് എന്നുള്ളതിൻ്റെയൊക്കെ മുന്നേ നമ്മൾ യൂസ് ചെയ്യാം ഡയറക്ഷൻസിൻ്റെ മുന്നിൽ. ദെൻ മെൻഷൻ ദ ഓൾറെഡി മെൻഷൻഡ് തിങ്, നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ള എന്താണ്, എ ബുക്ക് വാസ് ഓൺ ദ ടേബിൾ, ദ ബുക്ക് വാസ് റെഡ് ഇൻ കളർ, അല്ലെങ്കിൽ ദ ബുക്ക് വാസ് വെരി തിക്ക് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം രണ്ടാമത് നമ്മളത് എടുത്ത് പറയല്ലേ ചെയ്യുന്നത്. ദെൻ അതുപോലെ ഓർഡിനൽ നമ്പേഴ്സ്, ഫസ്റ്റ്, സെക്കൻഡ്, ഓക്കെ, ഹാസ് ഗോട്ട് ദ ഫസ്റ്റ് റാങ്ക് എന്ന അങ്ങനത്തെ രീതിയിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദീസ് ആർ സം ഓഫ് ദ ഇൻസ്റ്റൻസസ് വേർ വി യൂസ് ദ ബിഫോർ എ പെർട്ടിക്കുലർ വേർഡ്. ഓക്കെ, അപ്പം അതാണ് ആ ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിൽ ദ യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് വേർ ദ ഏരിയാസ് വേർ വി നീഡ് നോട്ട് ഹാവ് ടു യൂസ് ദ, ഉപയോഗിക്കാൻ പാടില്ലാത്തത്. ഫോർ എക്സാമ്പിൾ, ഹെവൻ, ഹെൽ, ദ ഹെവൻ, ദ ഹെൽ എന്നൊന്നും പറയില്ല. ഹെവൻ, ഹെൽ, നേച്ചർ, സ്പേസ്, ഗോഡ്, ഓക്കെ, ഇതിനൊക്കെ മുന്നേ നമ്മൾ വി വോണ്ട് യൂസ് ദ. ദെൻ ഐസൊലേറ്റഡ് പീക്സ് ആൻഡ് ഐലൻഡ്, ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഓക്കെ, നമ്മൾ മൗണ്ടൻ റേഞ്ചസും അതുപോലെ ഐലൻഡ് ഗ്രൂപ്പ്സും ഒക്കെ നമ്മൾ എന്ത് പറഞ്ഞു, വി ഹാവ് ടു യൂസ് ദ. ബട്ട് ഒരു ഇപ്പോൾ നമ്മൾ ഒരു ഒരു ഒറ്റൊന്ന് മാത്രം എടുത്ത് പറയുന്ന സന്ദർഭത്തിൽ വി ഷുഡിൻ യൂസ് ദ. ഓക്കെ, ഇപ്പം എന്താണ് നമ്മൾ ദ കഞ്ചൻജംഗ എന്ന് നമ്മൾ പറയാം. പക്ഷേ എന്താണ് ദ കഞ്ചൻജംഗ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം എന്താണ്, ഇറ്റ് ഈസ് എ സിംഗിൾ ഐലൻഡ്, ഐ മീൻ സിംഗിൾ പീക്ക്, മൗണ്ടെയിനാണ് അല്ലേ. ദ കഞ്ചൻജംഗ എന്ന് പറയില്ല, കഞ്ചൻജംഗ എന്നേ പറയുള്ളൂ. അതുപോലെ ദ എവറസ്റ്റ് എന്ന് പറയില്ല, എവറസ്റ്റ് എന്നേ പറയുള്ളൂ. എന്നാൽ നമ്മൾ എന്താണ് ഇപ്പോൾ ദ ഹിമാലയാസ് എന്നാണ് പറയുക, അതൊരു മൗണ്ടൈൻ റേഞ്ച് അല്ലേ, അതുകൊണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മൾ എന്താണ് ഇപ്പം നമ്മളൊരു ദ്വീപിനെ പറയാം, ഐലൻഡിനെ മാത്രം പറയാമെന്നുണ്ടെങ്കിൽ അത് അവിടെ ദ എന്ന് യൂസ് ചെയ്യേണ്ട കാര്യമല്ല. ബട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിനെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ദ ലക്ഷദ്വീപ്സ് എന്ന് നമ്മൾ പറയാം. ഓക്കെ ഓക്കെ, മിനിക്കോയ് ഐലൻഡ് എന്നേ പറയുള്ളൂ. ഓക്കെ, പിന്നെ അതുപോലെ ഗെയിംസ്, ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോൾ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ മുന്നിലൊന്നും നമ്മൾ ദ യൂസ് ചെയ്യാറില്ല. ദെൻ സെലിബ്രേഷൻസിൻ്റെ മുന്നിൽ, ക്രിസ്മസ് അതുപോലെയുള്ള സെലിബ്രേഷൻസിൻ്റെ മുന്നിലൊന്നും നമ്മൾ ദ യൂസ് ചെയ്യാറില്ല. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റിംഗ് ഇൻ എ നെയിം, സോറി, സ്റ്റാർട്ടിംഗ് ഇൻ എ നെയിം, ഇറ്റ്സ് നോട്ട് സ്റ്റാർട്ടിംഗ്, ഇറ്റ്സ് ഓക്കെ, ദാറ്റ് ഈസ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ടിംഗ് ഇൻ എ നെയിം മീൻസ് ഇപ്പോൾ നമ്മളൊരാളുടെ പേര് ഇപ്പോൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ്
ആ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളെ പേരില്ലല്ലേ, ആ പേരിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, പിന്നെ അവിടെ ദ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ദ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊന്നും പറയില്ല, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നേ പറയുള്ളൂ. ബിക്കോസ് പേര് നമ്മൾ ആദ്യം കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ അങ്ങനെ ദ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ്. എന്നാൽ അതല്ലാത്ത സന്ദർഭങ്ങളുണ്ട്, മീൻസ് അത് വി വിൽ സീ. ഓക്കെ, വി ഹാവ് സം എക്സെപ്ഷണൽ കേസസ് ആൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് തിങ്സ്. ഓക്കെ, ഇപ്പോൾ നമുക്കിത് ഇവിടെ നോക്കിക്കോ. ദാറ്റ് ഇസ് പ്രോപ്പർ നൗൺ ഇൻ ജനറൽ മീനിങ് നോ ദ ദാറ്റ് ഇസ് ഗോൾഡ് ഈസ് എ പ്രഷ്യസ് മെറ്റൽ എന്ന് പറയുമ്പം നമ്മൾ പ്രോപ്പർ നൗൺ ആണ് ഇവിടെ ഗോൾഡ് എന്ന് പറയുന്നത് അല്ലേ. ഗോൾഡ് ഈസ് എ പ്രഷ്യസ് മെറ്റൽ, അപ്പോൾ നമ്മൾ ദ യൂസ് ചെയ്യാറില്ല. ദ ഗോൾഡ് ഈസ് എ പ്രഷ്യസ് മെറ്റൽ എന്ന് നമ്മൾ പറയില്ല. ദാറ്റ് ഈസ് എ റോങ് യൂസേജ്. ബട്ട് നമ്മളിപ്പം ഒരു ക്വാളിറ്റിയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്, ആ സാധനത്തിൻ്റെ ക്വാളിറ്റി നമുക്ക് എക്സ്പ്രസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, വി ഷുഡ് യൂസ് ദ. ഓക്കെ, ദാറ്റ് ഈസ് ദ ഗോൾഡ് മൈൻഡ് ഇൻ ഇന്ത്യ ഈസ് ഓഫ് ഗുഡ് ക്വാളിറ്റി. ഇപ്പോൾ ജനറലായിട്ട് നമ്മൾ ഗോൾഡ് ഈസ് എ സിൽവർ ഈസ് എ പ്രഷ്യസ് മെറ്റൽ, ഗോൾഡ് ഈസ് എ പ്രഷ്യസ് മെറ്റൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വി ഷുഡിൻറ്റ് യൂസ് ദ. ബട്ട് നമ്മളിപ്പോൾ എന്താണ് അതിൻ്റെ ക്വാളിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്, ആ ഒരു എന്താണ് മെറ്റലിൻ്റെ ക്വാളിറ്റി കാണിക്കാനാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ദെൻ വി ഹാവ് ടു യൂസ് ദ. ദ ഗോൾഡ് മൈൻഡ് ഇൻ ഇന്ത്യ ഈസ് ഓഫ് ഗുഡ് ക്വാളിറ്റി. ഓക്കെ, നൗ വി ഹാവ് ബിഫോർ മീൽസ്, അതായത് എന്താണ് ലഞ്ച് പോലെയുള്ളതിൻ്റെ മുന്നേ നമ്മൾ സാധാരണഗതിയിൽ ദ യൂസ് ചെയ്യാറില്ല. ലഞ്ച്, ഡിന്നർ, സപ്പർ അങ്ങനെയുള്ളതിൻ്റെ മുന്നൊന്നും ദ യൂസ് ചെയ്യാൻ പാടില്ല. ലഞ്ച് ഈസ് റെഡി ഫോർ ഓൾ എന്നേ പറയാൻ പറ്റുള്ളൂ എക്സാമ്പിളായിട്ട്. അപ്പോൾ നമ്മൾ പക്ഷേ എങ്ങനെയാണ് നമ്മൾ മീൽസ് സ്പെസിഫൈഡ് ആയിട്ട് പറയുന്നുണ്ട് എന്ന് കരുതാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ദ ബ്രേക്ക്ഫാസ്റ്റ് ദാറ്റ് ഐ ഹാഡ് യെസ്റ്റർഡേ വാസ് ഡിലീഷ്യസ് എന്ന് പറയാം. ദ ബ്രേക്ക്ഫാസ്റ്റ് ദാറ്റ് ഐ ഹാഡ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് അതിനെടുത്ത് പറയാല്ലേ. ഇവിടെ നമ്മൾ എന്താണ് ഒരു ജനറലായിട്ടുള്ളൊരു യൂസാണ്, ലഞ്ച് ഈസ് റെഡി ഫോർ ഓൾ എന്ന് പറയുമ്പോൾ അവിടെ ഇത് യൂസ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ഇത് നമ്മൾ ഇന്നലെ കഴിച്ച ഫുഡിനെ കുറിച്ച് നമ്മൾ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു യൂസ് ദ. ഓക്കെ, ദ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊരു എക്സെപ്ഷണൽ കേസായിട്ട് വരുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ലാംഗ്വേജിൻ്റെ മുന്നിൽ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു ലാംഗ്വേജ് അറബിക്, സ്പാനിഷ്, ഹിന്ദി, ഉറുദു, മലയാളം എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ എന്നും മുന്നിൽ നമ്മൾ എന്ത് ചെയ്യാറില്ല, ദ യൂസ് ചെയ്യാറില്ല. നോർമലി വി വോണ്ട് യൂസ് ഇറ്റ്. ബട്ട് ഇപ്പം നമ്മൾ ഈ അറബിക് ലാംഗ്വേജ് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജ് എന്ന് പറയുന്നുണ്ട്, ആ ലാംഗ്വേജ് എന്ന് പറയുന്ന ആ ടേം ആ ലാംഗ്വേജിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ ദെൻ വി ഹാവ് ടു യൂസ് ദ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഹി സ്പീക്സ് ദ ഹിന്ദി ലാംഗ്വേജ് ഫ്ലുവൻ്റ്ലി. ദ ഹിന്ദി ലാംഗ്വേജ് എന്നാണ് അപ്പോൾ നമുക്ക് പറയേണ്ടി വരുന്നത്, ഹി സ്പീക്സ് ദി ഹിന്ദി ലാംഗ്വേജ് ഫ്ലുവൻ്റ്ലി എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താണ്, ഇവിടെ വെറും ഹിന്ദിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ദ യൂസ് ചെയ്യേണ്ട കാര്യമല്ല. പക്ഷേ ഹിന്ദി ലാംഗ്വേജ് എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യണം, ദ യൂസ് ചെയ്യാം, യൂസ് ചെയ്യണം. ഓക്കെ, അതുപോലെ നമ്മൾ എന്താണ് ഇപ്പം ചേർച്ച്, പ്രിസൺ, ഹോസ്പിറ്റൽ, സ്കൂൾ, കോളേജ് പോലെയുള്ള സ്ഥലത്ത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് നമ്മളവിടെ പോകുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്, വി ഷുഡിൻ യൂസ് ദ. ഓക്കെ, ദാറ്റ് ഇസ് മീര ഗോസ് ടു ചേർച്ച് ഓൺ സൺഡേസ്. മീൻസ് അവിടെ ദ ചേർച്ച് എന്ന് പറയില്ല, കാരണം മീര പോകുന്നത് എന്തിനാണ്, പ്രാർത്ഥിക്കാനാണ്. അത് നോർമലായി സൺഡേയിൽ അവിടെ പോകുന്നത് ഒരു കാര്യമാണ് അല്ലേ, നോർമലായ കാര്യമാണ്. അപ്പോൾ അതിന് അതിൻ്റെ ഫംഗ്ഷൻ തന്നെ അതാണ്. മീൻസ് സൺഡേസിൽ അവിടെ ചെല്ലേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ മീര ഗോസ് ടു ചേർച്ച് ഓൺ സൺഡേസ്. ബട്ട് അതിനല്ലാതെ നിങ്ങൾ വേറെ എല്ലാ കാര്യത്തിനാണ് പോകുന്നത്, അതായത് ഇപ്പോൾ അവിടെ ഫോർ എക്സാമ്പിൾ ഐ വെൻറ്റ് ടു ദ ഹോസ്പിറ്റൽ ടു സീ മൈ അങ്കിൾ. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത് അങ്കിളിനെ കാണാൻ വേണ്ടിയിട്ടല്ല. ബട്ട് ഇവിടെ നമ്മൾ വേറൊരു ഫംഗ്ഷൻ, ഹോസ്പിറ്റലിൽ പോകുന്നത് ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. ഐ വെൻറ്റ് ടു ഹോസ്പിറ്റൽ ടു കൺസൾട്ട് എ ഡോക്ടർ എന്ന് പറയാം. ഐ വെൻറ്റ് ടു ദ ഹോസ്പിറ്റൽ ടു സീ മൈ അങ്കിൾ എന്ന്. മീൻസ് എന്താണ്, അവിടെ ഞാൻ ഹോസ്പിറ്റലിൻ്റെ ഫംഗ്ഷനല്ല പോണത്, അപ്പോൾ വേറൊരു കാര്യത്തിനാണ് ഞാൻ അവിടെ പോകുന്നതെന്നുണ്ടെങ്കിൽ ആ സന്ദർഭത്തിൽ നമ്മൾ ദ യൂസ് ചെയ്യണം. ഓക്കെ ഓക്കെ, അപ്പം നമ്മളവിടെ അത് പറഞ്ഞില്ല അല്ലേ. ഓക്കെ ഫൈൻ. അപ്പം അപ്പോൾ അങ്ങനെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് സ്റ്റാർട്ടിങ് വിത്ത് എ നെയിം ദെൻ വി ഹാവ് ടു യൂസ് വി ഷുഡിൻ യൂസ് ദ. ഓക്കെ, പക്ഷേ ഇനിയിപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ നമ്മളവിടെ ദ യൂസ് ചെയ്യണം. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ ദ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ദ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നമ്മളിപ്പം എന്താണ് ഇപ്പം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി പോലെയൊക്കെ വരുമ്പോൾ അവിടെ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ വേറൊരു കാര്യം, നമ്മളിപ്പം ഈ ഒരു
നമ്മൾ ഐലൻഡ്സിൻ്റെയും പീക്സിൻ്റെയൊക്കെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളിപ്പം ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ദ യു കെ എന്നൊക്കെ പറയുന്നത് അതൊരു കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്സ് ആയിട്ട് വരുന്നത് കൊണ്ട് ദ എന്നുള്ള രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പക്ഷേ അത് ഇന്ത്യ എന്നാരും പറയില്ല ഓക്കെ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ഡിഫറൻസ് ഇതേപോലെ തന്നെ ഇപ്പോൾ ഐലൻഡ്സിൻ്റെയും പീക്സിൻ്റെയൊക്കെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണത് അതിങ്ങനെ ഒരു കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്സ് ആയിട്ട് വരുന്ന കൺട്രീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ദ യു കെ ദ യു എസ് എ ദ യു എ ഇ ദ യുണൈറ്റഡ് അറബ് എമിറേറ്റീസ് അങ്ങനത്തെ രീതിയിലൊക്കെ നമ്മൾ പറയും പക്ഷേ ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് പറയുന്ന കൺട്രീസിൻ്റെ മുന്നിൽ നമ്മൾ ദ ചേർക്കാറില്ല ഓക്കെ അപ്പോൾ ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻ്റ് തിങ് അത് ഇത് ഇതിൽ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് നമ്മൾ ഈ പീക്സ് ഐലൻഡ്സ് അതുപോലെ കൺട്രീസ് അതുപോലെയൊക്കെ വരുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് ഓക്കെ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് നൗ വി ക്യാൻ ഗോ ടു ദ ക്വസ്റ്റ്യൻസ്